നിങ്ങളുടെ കൈയടിച്ചാൽ മാത്രമേ ഗ്രേസ് ഡാൻസ് ചെയ്യുള്ളൂ. കൈയടി എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് രസകരമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യും. പഠിപ്പിച്ച് കുറച്ച് പാടമായത് കളിച്ച് കളിച്ച് ഉപ്പാടമാകെ. ആരെയും ചെറിയ കുട്ടികളെ രണ്ടുപേരെ വേണോ ഗ്രേസിന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ? നമ്മൾ മാത്രമല്ല ഡാൻസേഴ്സ് അല്ല, പതിയെ തുടങ്ങാം. ഒരു മ്യൂസിക് ബ്രേക്ക് എടുത്ത് ഒരു ചില്ല് പാട്ട് വേണേ. സിനിമാ വിശേഷങ്ങൾ പറഞ്ഞ് ഡാൻസിലേക്ക് പോകാം. ഹരീഷേട്ടനൊക്കെ ഉണ്ട്, ഹരീഷേട്ട നല്ല അടിപൊളി സ്റ്റെപ്പുകൾ ഇങ്ങനെ വരാനിരിക്കും. ജോയിൻ ചെയ്യുന്നുണ്ടോ ഡാൻസ് ചെയ്യാൻ? അത്തിരി കഴിഞ്ഞിട്ടുണ്ടാവും ഗ്രേസ് നിർബന്ധിച്ചാ വരും. നമുക്കെല്ലാവരും പ്രതീക്ഷിക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഗ്രേസിന്റെ ഗ്രേസ്ഫുൾ ഡാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രേസ് സംസാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉടനെ ഇവർ രണ്ടുപേരും തീർച്ചയായും പഠിച്ചവരെ നിങ്ങൾ കാത്തോളി. വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങള് എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് എന്തെങ്കിലും ഉറങ്ങിയിരിക്കുന്നേ? ഒരുപാട് സന്തോഷം. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് പോയപ്പോ വിചാരിച്ചില്ല ഒരു വരവ് കൂടെ ഇവിടെ വരേണ്ടി വരുമെന്ന്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രമായ പടച്ചോന്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ വന്നതിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പടച്ചോനെ ഞങ്ങൾ കാത്തോളെ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ എല്ലാവരുടെയും ലൈഫില് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല മുഹൂർത്തങ്ങളും ഉണ്ടാവും, മോശം മുഹൂർത്തങ്ങളും ഉണ്ടാവും. പിന്നെ ഞാൻ ഓർത്തു, ഏതോ ഒരു വൃത്തികെട്ടകം ചെയ്ത തെമ്മാടിത്തരത്തിന് ഞാൻ എങ്ങനെയാണ് ഇത്രയും മനുഷ്യരുടെ സ്നേഹം കണ്ടില്ല എന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും കോഴിക്കോട് വരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നു. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, വെറുതെ പോയാലും വീട്ടിൽ കയറി കഴിക്കാൻ പറയുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാൻ കിട്ടിയ ഒരു അവസരം കളയാൻ തോന്നിയില്ല. മാത്രമല്ല ഞങ്ങളുടെ പടച്ചോന്റെ ഒരു പ്രൈവറ്റ് ഇവന്റ് കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഷൂട്ട് കോഴിക്കോടായിരുന്നു. അപ്പോ എന്തുകൊണ്ടും കോഴിക്കോട് ഭയങ്കര സ്പെഷ്യൽ ആണ്. അതേക്കുറിച്ച് കൂടെ, കാരണം ചെറിയ ചില നമുക്ക് തീരെ നമ്മള് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഷൂട്ടിംഗ് കോഴിക്കോടിന്റെ മണ്ണിലാണ്. അപ്പൊ കോഴിക്കോട് കാര്യ കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ച് നല്ല ഒത്തിരി ഉണ്ട് നല്ല കാര്യങ്ങൾ പറയാനായിട്ട്. നമ്മുടെ ഹരിഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പം ഒരുപാട് നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലം. നമുക്ക് നമ്മളെല്ലാവരും പണിയെടുക്കുന്ന എന്തിനാണ്? വേറെ കുറച്ച് ഭക്ഷണം കഴിക്കാനല്ലേ. അത് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കുറച്ച് പേര് കൂടുതൽ കൊണ്ടുതരുമ്പോൾ നമുക്ക് സ്നേഹമായിരിക്കും. എവിടെ പോയാലും നല്ലൊരു റെസ്റ്റോറന്റ് ആണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അത് ഹോംലി ഫുഡ് തന്നെ ആവുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കഴിക്കാനും മനസ്സും നിറയും വയറും നിറയും. അപ്പൊ എനിക്ക് എപ്പോഴും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഫുഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഫുഡിനെ കുറിച്ച് ഓർക്കുന്നത് ഞങ്ങൾ സ്നേഹത്തെ കുറിച്ച് ഓർക്കുന്നതോടുകൂടിയാണ്. ഗ്രേസ് ഇപ്പൊ പറഞ്ഞ പോലെ അനിഷ്ട സംഭവം ഒരെണ്ണം ഉണ്ടായി, നമ്മളെല്ലാവരും അറിഞ്ഞു. എന്തായാലും അതിന് നമ്മളെല്ലാവരും ഖേദിക്കുന്നു. സുപ്രീം റെഡ് എഫ് എമ്മിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഒരു പബ്ലിക്കിന് വേണ്ടി, ഞങ്ങളെ കോഴിക്കോടിന് വേണ്ടിയിട്ട് ഗ്രേസിനോട് ഹൃദയം തുറന്ന് ഒരു സോറി പറയുന്നു. ഒപ്പം തന്നെ അത് പോയി അത് കഴിഞ്ഞു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അതിനുശേഷം എനിക്ക് കോഴിക്കോടിന് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ഒരുപാട് സ്നേഹവും സപ്പോർട്ടും ആണ് കോഴിക്കോട് നിന്ന് എനിക്ക് കിട്ടുന്നത്. ഒരു തെങ്ങിൽ എല്ലാ തെങ്ങിയും ഒരുപോലെ ബാക്ക് ടു മൂവി പടച്ചോലി നിങ്ങൾ കാത്തോളി. ഇതിന്റെ ട്രെയിലറും ഇതിന്റെ സോങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയാ, രസകരമായിട്ടുള്ള എന്തൊക്കെയോ എലിമെന്റ്സ് ഗ്രേസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാം അല്ലേ? ക്ലാസ് റൂമില് കൂടുതൽ വിട്ടു പറയാൻ പറ്റുന്നില്ല. ഞാനിതില് ഞാൻ ആദ്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു സിനിമ ചെയ്യണ ആദ്യമായിട്ടാണ്. ഇതിൽ ഞാൻ സഖാവ് ഹിന്ദു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ടീച്ചറൊക്കെ കണ്ടാൽ അറിയാം. ആഭരണങ്ങളൊക്കെ അടിഞ്ഞൊരു ക്ലാസ് റൂമിൽ എത്തുന്നത് കണ്ടു, ഒരു മക്കളെ ഇരിക്കുന്ന ഒരു ഷോട്ട് കണ്ടു. കള്ളവോട്ട് ചെയ്യുന്നതാണോ? ശരി, കൊള്ളാം. അപ്പൊ എങ്ങനെ കള്ളവോട്ട് ചെയ്യാന്ന് പഠിച്ചു? അയ്യോ, അങ്ങനെ പറയല്ലേ. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പഠിപ്പിച്ചു എന്ന് വേണേ പറയാം. എനിക്ക് ഗ്രേസ് വോട്ട് ചെയ്ത് തുടങ്ങിയോ? വോട്ട് ചെയ്ത് തുടങ്ങിയോ? ചെറുതാണെന്ന് നമുക്കറിയാലോ. അല്ല, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടിരുന്നു മുമ്പ്. നമ്മളെ അന്നാപൻ പറഞ്ഞിരുന്നു ഒരിക്കൽ, ഗ്രേസ് എന്നെക്കാളും ചെറുതാണെന്ന്. ഗ്രേസിന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചാണല്ലോ അല്ല അന്നാപന്റെ കുമ്പളങ്ങി നെക്സില്. അപ്പൊ അതാൻ ചോദിച്ച വോട്ടിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് നേരത്തെ ഗ്രേസ് പറഞ്ഞ ആ ഒരു കാര്യമാണ്. നമ്മള് സിനിമാ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു. അവസാനം നമ്മുടെ
അല്ല അവരെ വിളിക്കുന്നത് അവരെ വിളിക്കാം ഹരിചേട്ടാ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഹരിചേട്ടാ ചെറിയൊരു കോളാണ് കഴിഞ്ഞ ഉടൻ തന്നെ ഗ്രേസിന്റെ ഞങ്ങളുടെ പഠിച്ചോലികളെ കാത്തോളിയിൽ നന്ദൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നന്ദിതാ സന്ദീപ് വാ കമോൺ ഗ്രേസ് ആനന്ദന്റെ കൂടെ രണ്ട് സ്റ്റെപ്പ് കളിക്കാം ഓടി വാ പഠിച്ചോലികളെ കാത്തോളി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടി ആക്ട്രസ് ആണ് ഹരിച്ചേട്ടാ നമ്മളാണല്ലേ ഹരിച്ചേട്ടാ ഹരിച്ചേട്ടാ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ കോഴിക്കോടുകാരുടെ മുഴുവൻ റിക്വസ്റ്റ് ആണ് പ്ലീസ് ഹരിശേട്ടനാ ഫോൺ എടുത്തില്ല അല്ലെങ്കിൽ 24 മണിക്കൂർ കസ്റ്റമർക്ക് എന്ന് വിളിക്കും ഇപ്പൊ ആർക്കും വിളിക്കാൻ ഇല്ലേ ഗ്രേസ് ആ ഓക്കെ യെസ് റെഡി ഗ്രേസ് പോയി മ്യൂസിക് റെഡി സോ